ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 കേട്ടോ, വൈകുന്നേരമാണ്. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ രാവിലത്തെ ഇവിടെ നല്ല തണുപ്പൊക്കെ കാരണം ഞാനങ്ങനെ രാവിലെയും അതുപോലെ രാത്രിയും നടക്കാൻ അങ്ങനെ വരാറില്ല. എന്താ പറയുന്നത്, തണുപ്പാണല്ലോ. ഇനി വരികയാണെങ്കിൽ തന്നെ വെള്ളിയാഴ്ചയും അതുപോലെ ശനിയാഴ്ച മാത്രമാണ് മോർണിംഗ് വരുന്നത്. കാരണം ഫ്രൈഡേക്ക് ഒക്കെ ഓഫാണ്, പിന്നെ സാറ്റർഡേ ആണെങ്കിൽ രാവിലെ 9 ഡ്യൂട്ടിക്ക് പോകേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് രാവിലെ വരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ കാരണം ഈ കോർണിഷിൽ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു 10 ആയിക്കാണും കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. കുറച്ചല്ല കേട്ടോ, കുറച്ച് അധികം തന്നെ ഗസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇന്നലെ കുറേ ദിവസമായി വിചാരിക്കണം നിങ്ങളായിട്ട് ആ ഒരു ഗസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കണേ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി കാലാവസ്ഥയാണ്. അതിപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കാരണം രാവിലത്തെ മോർണിംഗ് വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് കാണാം, മോർണിംഗ് വ്ളോഗും പിന്നെ ചെറിയൊരു ഷോപ്പിംഗൊക്കെ ആയിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെ കണ്ടു നോക്കുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ റിക്വസ്റ്റാണ്. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു എന്താ പറയുന്ന ഒരു ആവേശമൊക്കെ ഉണ്ടാവുള്ളൂ. സബ്സ്ക്രൈബറും ഇല്ല, വ്യൂസും ഇല്ല എന്നൊരവസ്ഥയാണ്. മിക്കവാറും ചാനൽ നിർത്തിപ്പോകേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സോ പ്ലീസ് 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 റിക്വസ്റ്റാണ്, ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കട്ട സപ്പോർട്ടൊക്കെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എത്തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങളോ അങ്ങനെ കമൻസോ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോഴാണല്ലോ നമുക്കൊരു എങ്ങനെയുള്ള വീഡിയോസ് എടുക്കണമെന്നുള്ള ഐഡിയാസൊക്കെ വരിക. അപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ നടക്കാനിറങ്ങിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1-2 വീഡിയോസ് ഇങ്ങനെ നടന്ന് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്തെങ്കിലും ബ്രീത്ത് പ്രോബ്ലം ഉണ്ടോ, ഇങ്ങനെ വല്ലാതെ കിതക്കണമെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ ബ്രീത്ത് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ എനിക്ക് കുറച്ചൊന്ന് നടക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കിതപ്പ് വരുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു നിന്നിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കണം കേട്ടോ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ ഒരു രക്ഷയില്ല, അമ്മാതിരി ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ എന്നൊക്കെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഊട്ടിക്കൊക്കെ പോയില്ലേ, അപ്പോൾ ഊട്ടിയിലൊക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു ക്ലൈമറ്റ് അല്ലേ. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയാലും എന്താ പറയുന്നത് ചെറിയ ചൂടും പിന്നെ നല്ലൊരു സുഖമുള്ള തണുപ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയിട്ട് ഇന്ന് കേട്ടോ. ഒരു വല്ലാത്തൊരു കാലാവസ്ഥ. ഇത് ഓർക്കണുണ്ടോ നമ്മൾ, ഞാൻ അന്ന് കാണിച്ചിട്ട് ഉണ്ടായിരുന്നു അന്നത്തെ ഒരു വീഡിയോയിൽ, മോർണിംഗ് വ്ളോഗ് വീഡിയോയിൽ ബിൽഡിംഗ് പൊളിച്ചെടുക്കുന്നത്. അപ്പം ഏകദേശം 1, 2, 3 ബിൽഡിംഗ് കംപ്ലീറ്റ് പൊളിച്ചു. 4-ാമത്തെ ബിൽഡിംഗ് ആട്ടോ ഇതിപ്പോൾ തുടങ്ങിയിരിക്കണം. അതിൻ്റെ ബാക്ക് സൈഡ് പൊളിച്ചു തുടങ്ങി, ബാക്കി ഞാൻ കാണിച്ചു തരാം. പൊളിച്ചിട്ടത് കാണിച്ചു കേട്ടോ, അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഒരുപാട് ബിൽഡിങ്ങൊക്കെ പൊളിച്ച് തുടങ്ങി. ആ ഇനിയിപ്പോൾ ഈ 2 ബിൽഡിംഗ് ബാക്കിയുണ്ട് കേട്ടോ. ഈ 2 ബിൽഡിംഗ് ഉണ്ട് പൊളിക്കാൻ വേണ്ടിച്ച്, ഈ കാണുന്ന ബിൽഡിംഗ് ഇനിയൊരു ബിൽഡിംഗ് ഉണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി 3 പൊളിച്ചു. അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ തന്നെ ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്കിന്ന് ഭാഗ്യമില്ല കേട്ടോ. കാരണം ഒരു 8-9 ദിവസമായിട്ട് ഈ കാണുന്ന വീട് കണ്ടോ, അത് ഈ മുഴുവൻ ഈ വെള്ളത്തിലെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് ഭംഗിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നോക്കിയാൽ വളരെ കുറഞ്ഞുപോയി. ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം വിചാരിച്ചതാണ്. പക്ഷെ ആ സമയത്ത് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രം കേട്ടോ ഫോണിൽ എടുക്കാണ്ട് തന്നെ. പക്ഷെ എന്ത് രസമാണെന്ന് അറിയോ, ഇതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ച് ദൂരത്തോട്ടൊക്കെ അങ്ങനെ ഇരുന്നിട്ട് കാണുന്നുണ്ടോ. അതുപോലെ ഗസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ശശിയായ അവസ്ഥയായിപ്പോയി. കുറഞ്ഞ കേട്ടോ, ചിലപ്പോൾ ഇനി ഇതെനിക്കൊന്നും ദേശാടൻ അങ്ങനെ ചെയ്യുന്ന കിളികളാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിറയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പള്ളിൻ്റെ ഒരു ഭാഗം തൊട്ടിട്ട് ഏകദേശം ഒരു കോർണിഷിൻ്റെ ഒരു ഹാഫ് ഭാഗം വരെയധികം നിരന്നിരിക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി, ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷെ ഇന്ന് വളരെ കുറഞ്ഞു പോയി കേട്ടോ, ശരിക്കും സങ്കടമായി പോയി. ഇന്നലെ എടുക്കാനേ ഉണ്ടായിരുന്നില്ലല്ലേ വീഡിയോ, വിട്ടു വായിച്ചേ.
ഈ ഒരു ബേർഡ് ഇവിടെ വന്നത് രണ്ടു ദിവസം മുന്നേ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഷാർജ കോർണിഷയിൽ കുറച്ച് ഇതുപോലത്തെ ബേർഡ്സ് വന്നിട്ടുണ്ട്, അതിനെ വരവേൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പം തൊട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. ഇത് ഓരോ പൊട്ടത്തരം കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ഒന്ന് രണ്ടു ദിവസം മുന്നേ ഫോൺ എടുക്കാൻ വിട്ടുപോയി, പിന്നെ ഇന്നലെ നോക്കിയപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ എന്നാലും എന്തോ പോലെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തോ പോലെ ഇൻഷാല്ലാ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യായിരിക്കും. അപ്പോൾ ഇതിനെ കാണിക്കാനാണ് ഞാൻ കാര്യമായിട്ട് നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ എടുത്തു തന്നെ. അപ്പോൾ കാണിക്കാത്തതിന് ഐ ആം റിയലി സോറി. സൂര്യൻ വന്നിട്ടേ ഇല്ല കേട്ടോ, സൂര്യനെ വരാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല. മഴക്കാറൊക്കെ ഇങ്ങനെ ഉള്ള പോലെ ഉണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല കേട്ടോ, പ്രാവശ്യം മഴ പെയ്തിട്ടില്ല കേട്ടോ. ഷാർജയിൽ മഴ പെയ്തിട്ടില്ല, സോറി ഷാർജയിലല്ല, അങ്ങനെ ഈ ഭാഗത്ത് പെയ്തിട്ടില്ല. കാരണം ഷാർജ കുറുഫക്കാനം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ കുറച്ച് ദിവസം മുന്നേ നല്ല മഴ ഉണ്ടായെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഞങ്ങളീ ഭാഗത്തൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ജനുവരി ആകുമ്പോൾ തന്നെ കുറച്ച് അധികം മഴ കിട്ടേണ്ട ഒരു സമയമായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ, പ്രാവശ്യമാണ് മഴയെന്ന് ഇതുവരെ പെയ്ച്ചില്ല. ഇതാണ് ഇന്നത്തെ വൈകുന്നേര കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം, കട്ട സപ്പോർട്ട് ചെയ്യുക, വെറുതെ സപ്പോർട്ട് ചെയ്താൽ പോരാ കേട്ടോ. അപ്പം എല്ലാവരും ഒന്നും വിടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, അതുവരെ എല്ലാവർക്കും താങ്ക് യു. കുറച്ച് പേരുണ്ടായിരുന്നു ഇന്നലെ ഒക്കെ നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാണേണ്ട ഭയങ്കര തന്നെയായിരുന്നു. തിരിച്ച് റൂമിലേക്ക് പോവാണ്, അപ്പം അപ്പോഴാണ് ഈ ഒരു കാഴ്ച കിട്ടിയേ. സോ വെരി ഹാപ്പി നൗ. ഇന്ന് പിന്നെ അങ്ങനെ ആരുമില്ല എനിക്ക് തോന്നുന്നു, ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു. വളരെ കുറവാണ് ഇത് പാർക്കിലാണ് കേട്ടോ.
സന്ധ്യാനേരം എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ.